ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് രഞ്ജിത്. പ്രധാനമന്ത്രിയുടെ ലേ ആശുപത്രിയിലെ സന്ദർശനത്തെ ചൊല്ലി ഉയരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണെന്ന് കരസേന. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ദൌർഭാഗ്യകരമാണെന്നും സൈന്യത്തോടുള്ള ചിലരുടെ മനോഭാവമാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും കരസേന അറിയിച്ചു. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചാണ് ലേ ജനറൽ ഹോസ്പിറ്റൽ കോംപ്ലക്സ് പ്രവർത്തിക്കുന്നത്. കോവിഡ് മഹാമാരിയെ തുടർന്ന് ജനറൽ ആശുപത്രിയുടെ ഒരു ഭാഗം കോവിഡ് വാർഡാക്കി മാറ്റി. ഗാൽവാനിൽ പരിക്കേറ്റ സൈനികർക്ക് കോവിഡ് ഭീഷണിയില്ലാത്ത വാർഡിലാണ് ചികിത്സ നൽകുന്നതെന്നും സൈന്യം അറിയിച്ചു. ഗാൽവാൻ താഴ്വരയിൽ ചൈനയുമായി നിലനിൽക്കുന്ന അതിർത്തി തർക്കത്തിൽ ഇന്ത്യയ്ക്ക് ശക്തമായ പിന്തുണയുമായി ജപ്പാൻ. മേഖലയിലെ സന്തുലനം അട്ടിമറിക്കാനുള്ള ചൈനയുടെ ഏകപക്ഷീയമായ ശ്രമങ്ങളെ ശക്തമായി എതിർക്കുന്നതായി ജാപ്പനീസ് അംബാസഡർ സതോഷി സുസുക്കി വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഖലയെ ടെലിഫോണിലൂടെ അറിയിച്ചു. പ്രശ്നം ചർച്ചകളിലൂടെ സമാധാനപരമായി പരിഹരിക്കുമെന്ന് ജപ്പാൻ പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ കോവിഡ് 19 രോഗമുക്തി നിരക്ക് 61 ശതമാനത്തിലേക്ക്. ഇതുവരെ 394,227 പേർ സുഖം പ്രാപിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 14,335 പേർ രോഗമുക്തി നേടി. 648,315 പേരാണ് ആകെ രോഗം ബാധിച്ചത്. 442 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ രാജ്യത്തെ മരണസംഖ്യ 18,655. 235,433 പേരാണ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. അതിനിടെ ഡൽഹിയിൽ കോവിഡ് ബാധിച്ച് ഒരു മലയാളി കൂടി മരിച്ചു. ചെങ്ങന്നൂർ സ്വദേശി ജോണാണ് മരിച്ചത്. ഇതോടെ ഡൽഹിയിൽ കോവിഡ് ബാധിച്ച് മരിച്ച മലയാളികളുടെ എണ്ണം 15. ഗൾഫിലും കോവിഡ് ബാധിച്ച് ഇന്ന് രണ്ട് മലയാളികൾ മരിച്ചു. തൃശൂർ പൊറ്റേക്കാവ് സ്വദേശി പ്രഭാകരൻ കുവൈറ്റിലും പത്തനംതിട്ട അടൂർ സ്വദേശി രതീഷ് സൌദിയിലുമാണ് മരിച്ചത്. ഇതോടെ ഗൾഫിൽ കോവിഡ് ബാധിച്ച് മരിച്ച മലയാളികളുടെ എണ്ണം 294. കേരളത്തിൽ ഇന്ന് 240 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ ശൈലജ. 209 പേർ ഇന്ന് രോഗമുക്തി നേടി. 17 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി മോഹൻ. മലപ്പുറം 37, കണ്ണൂർ 35, പാലക്കാട് 29, പത്തനംതിട്ട 22, ആലപ്പുഴ തൃശൂർ ജില്ലകളിൽ 20 പേർക്ക് വീതവും തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ നിന്നുള്ള 16 പേർക്ക് വീതവും കാസർഗോഡ് 14, എറണാകുളം 13, കോഴിക്കോട് 8, കോട്ടയം 6, ഇടുക്കി വയനാട് ജില്ലകളിൽ നിന്നുള്ള 2 പേർക്കുമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. 182 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 52 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 17 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. എറണാകുളം 5, തിരുവനന്തപുരം 4, തൃശൂർ 3, കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ 2 പേർക്ക് വീതവും മലപ്പുറം ജില്ലയിലെ ഒരാൾക്കുമാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. ഇതുകൂടാതെ കണ്ണൂർ ജില്ലയിലെ 11 DSCക്കാർക്കും 4 CISFക്കാർക്കും തൃശൂർ ജില്ലയിലെ 4 BSFക്കാർക്കും രോഗം ബാധിച്ചിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 209 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. പാലക്കാട് 44, കൊല്ലം 38, ആലപ്പുഴ 36 പേരുടെയും പത്തനംതിട്ട 20 പേരുടെയും കണ്ണൂർ 16, തിരുവനന്തപുരം 15, തൃശൂർ 10, കോട്ടയം 9, എറണാകുളം 7, മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള 6 വീതവും ഇടുക്കി 2 പേരുടെയും പരിശോധനാ ഫലമാണ് ഇന്ന് നെഗറ്റീവായത്. ഇതോടെ 2,129 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 3,048 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സംസ്ഥാനത്ത് ഇന്ന് ഏറ്റവും അധികം പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് മലപ്പുറത്താണ്. 37 പേരുടെ ഫലമാണ് ഇന്ന് പോസിറ്റീവായത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു. മലപ്പുറത്ത് ഇന്ന് 37 പേർക്കാണ് കോവിഡ് 19 സ്ഥിരീകരിച്ചത്. 32 പേർ വിദേശ രാജ്യങ്ങളിൽ എത്തിയവരാണ്. 4 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. വട്ടംകുളത്ത് 9 വയസ്സുകാരനാണ് സമ്പർക്കത്തിലൂടെ രോഗബാധ സ്ഥിരീകരിച്ചത്. എടപ്പാൾ ആശുപത്രിയിലെ രോഗബാധിതനായ ശിശുരോഗ വിദഗ്ധനിൽ നിന്നാണ് ഈ കുട്ടിക്ക് രോഗബാധ ഉണ്ടായത്. അതിനിടെ 6 പേർ കൂടി ഇന്ന് രോഗമുക്തി നേടി. 36,044 പേരാണ് ഇപ്പോൾ ജില്ലയിൽ കോവിഡ് നിരീക്ഷണത്തിലുള്ളത്. ഉറങ്ങാട്ടിരി, എടവണ്ണപ്പാറ എന്നിവിടങ്ങളിൽ ക്വാറന്റീൻ ലംഘിച്ചവർ ആശങ്ക പടർത്തിയിട്ടുണ്ട്. രണ്ട് സ്ഥലങ്ങളിലും കനത്ത ആരോഗ്യ ജാഗ്രതയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊന്നാനിയിൽ ട്രിപ്പിൾ ലോക്ഡൌൺ ശക്തമായി തുടരുകയാണ്. മേഖലയിൽ സാമൂഹ്യ വ്യാപന ഭീഷണിക്ക് ആശ്വാസമുണ്ടെങ്കിലും കൂടുതൽ പരിശോധന ഫലങ്ങൾ ഇനിയും പുറത്തുവരാനുണ്ട്. വീടുകൾക്കായുള്ള ആന്റിജൻ ടെസ്റ്റിന് പൊന്നാനി മുനിസിപ്പാലിറ്റി തുടക്കമായി. താലൂക്കിലെ 10,000 വീടുകളിൽ നിന്ന് സാമ്പിളുകൾ സ്വീകരിക്കും. ഏതാണ്ട് 10,000 പേരെ ആന്റിജൻ ടെസ്റ്റിന് വിധേയമാക്കും. കണ്ണൂരിൽ നിന്ന് 35 പേർക്കാണ് കോവിഡ് 19 സ്ഥിരീകരിച്ചത്. ഇതിൽ CISFലെയും DSEയിലെയും ഉദ്യോഗസ്ഥരും ഉൾപ്പെടും. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരന്റെ റിപ്പോർട്ട്. ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച ദിവസമായിരുന്നു കണ്ണൂരിന് ഇന്ന്. കണ്ണൂർ DSEയിലെ 11 പേരും CISFക്കാരായ 4 പേരും ഉൾപ്പെടെ 35 പേർക്കാണ് ഇന്ന് ജില്ലയിൽ കോവിഡ് 19 സ്ഥിരീകരിച്ചത്. 10 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ്. 10 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയവരാണ്. 323 പേർ രോഗം ഭേദമായി ആശുപത്രി വിട്ടു. ഇന്ന് 14 പേരാണ് രോഗമുക്തി നേടിയത്. അതിനിടെ ക്വാറന്റീൻ കാലാവധി ഫലപ്രദമായി പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ പോലീസും തദ്ദേശ സ്ഥാപനങ്ങളും നടപടിയെടുക്കണമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ കോവിഡ് അവലോകന യോഗം നിർദ്ദേശിച്ചു.
കാസർഗോഡ് ജില്ലയിൽ 14 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ രോഗികളുടെ എണ്ണം 86 ആയി. ആകാശവാണി പ്രതിനിധി പി ജഗന്നിവാസന്റെ റിപ്പോർട്ടിലേക്ക്. കാസർഗോഡ് ജില്ലയിൽ ഇന്ന് 14 പേർക്ക് കൂടി കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു. ഇതിൽ 8 പേർ വിദേശത്ത് നിന്ന് വന്നവരും 6 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരുമാണ്. വിദേശത്ത് നിന്ന് വന്ന നീലേശ്വരം, മോഗരാൽപുത്തൂർ, പള്ളിക്കര, കാസർഗോഡ് നഗരസഭ, അജാനൂർ, മഞ്ചേശ്വരം, കുമ്പള സ്വദേശികൾക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന മോഗരാൽപുത്തൂർ, കാസർഗോഡ് നഗരസഭ, വോർക്കാടി, മംഗൽപാടി, ചെമ്മനാട് സ്വദേശികൾക്കുമാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇന്ന് 6 പേർക്ക് കോവിഡ് നെഗറ്റീവായിട്ടുണ്ട്. വീടുകളിൽ 6484 പേരും സ്ഥാപന നിരീക്ഷണത്തിൽ 336 പേരും ഉൾപ്പെടെ ജില്ലയിൽ 6820 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. വയനാട് ജില്ലയിൽ കർണാടകയിൽ നിന്നും സൌദി അറേബ്യയിലെ ദമാമിൽ നിന്നും എത്തിയവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവർ മാനന്തവാടി ജില്ലാ ആശുപത്രിയിലും അഞ്ചരക്കണ്ടി കോവിഡ് ആശുപത്രിയിലും ചികിത്സയിലാണ്. നിലവിൽ രോഗം സ്ഥിരീകരിച്ചത് 31 പേർക്കാണ്. പാലക്കാട് ജില്ലയിൽ ഇന്ന് 29 പേർക്കാണ് കോവിഡ് 19 സ്ഥിരീകരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ഒരു തമിഴ്നാട് സ്വദേശി ഉൾപ്പെടെയാണ് പാലക്കാട് ഇന്ന് 29 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. 44 പേർക്ക് രോഗം ഭേദമായി. ഇതോടെ ജില്ലയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 176 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 19 പേർ വിദേശത്തു നിന്നും 8 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. 2 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. എരുമയൂർ സ്വദേശികളായ അച്ഛനും മകൾക്കുമാണ് സമ്പർക്കം വഴി രോഗം ബാധിച്ചത്. തമിഴ്നാട്ടിൽ നിന്നും വന്ന ഇവരുടെ കുടുംബത്തിലെ 2 പേർക്ക് നേരത്തെ രോഗം സ്ഥിരീകരിച്ചിരുന്നു. തച്ചനാട്ടുകര പഞ്ചായത്തിലെ 11ാം വാർഡ് ഇന്ന് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ 10ാം വാർഡ് ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. എറണാകുളം ജില്ലയിൽ സമ്പർക്കത്തിലൂടെ രോഗം പിടിപെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇതേ തുടർന്ന് ജില്ലയിൽ പോലീസ് പരിശോധന കർശനമാക്കി. വിശദവിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ എൻ സി ജയചന്ദ്രൻ. എറണാകുളം ജില്ലയിൽ ഇന്ന് 13 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 5 പേർ വിദേശത്തു നിന്നും 2 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. 6 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം പിടിപെട്ടത്. കൂടാതെ തൃശൂർ ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച ഒരാളും ഇടുക്കിയിൽ രോഗം സ്ഥിരീകരിച്ച എറണാകുളം സ്വദേശിയും ചികിത്സയിലുണ്ട്. എറണാകുളം മാർക്കറ്റിലെ 135 പേരുടെ സ്രവ പരിശോധന നടത്തിയതിൽ ഫലം ലഭിച്ച 61 എണ്ണവും നെഗറ്റീവാണ്. ഇന്ന് 7 പേർ രോഗമുക്തി നേടി. ഇപ്പോൾ 191 പേരാണ് ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ രോഗം സ്ഥിരീകരിച്ച ചികിത്സയുള്ളത്. അതിനിടെ ജില്ലയിലെ ചെല്ലാനത്തെ 15-16 വാർഡുകൾ, പിറവം 17ാം വാർഡ്, പൈങ്ങോട്ടൂർ 5ാം വാർഡ് എന്നിവയെ പുതിയ ഹോട്ട്സ്പോട്ട് പട്ടികയിൽ ഉൾപ്പെടുത്തി. കൊല്ലം ജില്ലയിൽ ഉറവിടം വ്യക്തമല്ലാതെ സമ്പർക്കം വഴി കോവിഡ് ബാധിച്ച 2 പേർക്കുൾപ്പെടെ ആകെ 16 പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. 26 പേർക്ക് കോവിഡ് ഭേദമായി. രോഗം സ്ഥിരീകരിച്ചവരിൽ 11 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 2 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരാണ്. 165 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. കോവിഡ് ഉറവിടമറിയാത്ത രോഗികൾ കൂടിയതോടെ തിരുവനന്തപുരത്ത് നിയന്ത്രണങ്ങൾ കർശനമാക്കി. തിരുവനന്തപുരത്ത് കോവിഡ് സ്ഥിരീകരിച്ച പോലീസുകാരന്റെ സമ്പർക്ക പട്ടികയിലുള്ള 28 പോലീസുകാരോട് ക്വാറന്റീനിൽ പോകാൻ നിർദ്ദേശം നൽകി. ജില്ലയിൽ നിന്ന് സമ്പർക്കത്തിലൂടെ 4 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പൂന്ത്ര പോലീസ് സ്റ്റേഷന് സമീപം താമസിക്കുന്ന മെഡിക്കൽ റെപ്രസന്റേറ്റീവായ 27-കാരനും 66 വയസ്സുള്ള വ്യക്തിക്കും സൊമാറ്റോ ഓൺലൈൻ ഭക്ഷണ വിതരണ സ്ഥാപനത്തിലെ ഡെലിവറി ബോയിയായി ജോലി നോക്കുന്ന കുന്നത്തുകാൽ സ്വദേശി, കുമരിചന്ത മത്സ്യമാർക്കറ്റിലെ ജീവനക്കാരനായ കല്ലാട്ടുമുക്കു സ്വദേശി എന്നിവർക്കാണ് സമ്പർക്കത്തിലൂടെ ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. കോവിഡ് നിയന്ത്രണത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്ന് 13 പുതിയ ഹോട്ട്സ്പോട്ടുകൾ കൂടി പ്രഖ്യാപിച്ചു. വിശദാംശങ്ങളിലേക്ക്. തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റശേഖരമംഗലം 10ാം വാർഡ്, പാറശാല 16-18 വാർഡുകൾ, കണ്ണൂർ ജില്ലയിലെ തില്ലങ്കേരി 10ാം വാർഡ്, ചൊക്ലി 5ാം വാർഡ്, 7ാം വാർഡ്, തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റി 34ാം വാർഡ്, എറണാകുളം ജില്ലയിലെ ചെല്ലാനം 15-16 വാർഡുകൾ, പിറവം 17ാം വാർഡ്, പൈങ്ങോട്ടൂർ 5ാം വാർഡ്, ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ 6-7 വാർഡുകൾ, പാലക്കാട് ജില്ലയിലെ തച്ചനാട്ടുകര 11ാം വാർഡ് എന്നിവയാണ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ. അതേസമയം 7 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കോട്ടയം ജില്ലയിലെ തൃക്കൊടിത്താനം കണ്ടെയ്ൻമെന്റ് സോൺ 18ാം വാർഡ്, രാമപുരം 8ാം വാർഡ്, പാലക്കാട് ജില്ലയിലെ പൂക്കോട്ടുകാവ് 7ാം വാർഡ്, മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി 10ാം വാർഡ്, ഇടുക്കി ജില്ലയിലെ കുമളി 14ാം വാർഡ്, കട്ടപ്പന മുനിസിപ്പാലിറ്റി 5-8 വാർഡുകൾ, രാജകുമാരി 8ാം വാർഡ് എന്നിവയാണ് കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നും ഒഴിവാക്കിയത്. നിലവിൽ ആകെ 135 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. തിരുവനന്തപുരം ജില്ലയിലെ നഗരൂർ പഞ്ചായത്തിലെ 5ാം നമ്പർ വാർഡും ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ചു. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ജില്ലയിലെ പൊഴിയൂർ മുതലുള്ള തീരപ്രദേശങ്ങളിൽ ജൂലൈ 5 രാത്രി 11:30 വരെ ശക്തമായ തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45 കോഴിക്കോട് നിലയത്തിൽ നിന്നാണ്.